നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് സാധിക്കും. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത് ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറോധയെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ അപ്ഡേറ്റ്സും ന്യൂസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സെറോധയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും മാർക്കറ്റ് അപ്ഡേറ്റ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. TradingView.com എന്ന് സെർച്ച് ചെയ്താൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. ട്രേഡിംഗ് വ്യൂവിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ട്രേഡിംഗ് വ്യൂ എന്നുള്ള വെബ് പ്ലാറ്റ്ഫോം എങ്ങനെ വിശദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളത് ഉപയോഗിച്ച് പഠിക്കുക. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും അതിലൂടെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണണം, വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന ന്യൂസുകളും മറ്റും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിലുള്ള പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഷോസ് മുടങ്ങാതെ കാണുക, മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങളുണ്ട് കൂടെ. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ ട്രേഡിംഗ് വ്യൂ എന്ന് ലൈക്ക് സെർച്ച് ചെയ്യുക. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റിലേക്കാണ് എത്തിപ്പെടുക. ഇതാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റ്. ഇത് ലൈക്ക് ലാപ്പിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലാപ്പിലോ പി സിയിലോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഇനി ഫോണിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ആദ്യമായിട്ട് ലൈക്ക് ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ചാർട്ട് അനാലിസിസ് ചെയ്യാൻ മാത്രമല്ല ഒരു ട്രേഡർക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റ, ഈവൻ ന്യൂസസ്, അതും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മാർക്കറ്റിൻ്റെ ഡാറ്റാസ് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ നമുക്ക് ഇവിടെ ഈ ഒരു മാർക്കറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് വേൾഡ് മാർക്കറ്റ് ടോട്ടലി എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് കറൻസി മാർക്കറ്റ് എല്ലാം, എവറിത്തിങ് നമുക്ക് ഇവിടെ, അതിൻ്റെ ഏതാ ക്രിപ്റ്റോ മാർക്കറ്റ്, എവറിത്തിങ് എല്ലാ ഡാറ്റയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, കിട്ടും. ദെൻ അഗെയിൻ ന്യൂസസിലേക്ക് പോവുകയാണെങ്കിൽ മേജർ ന്യൂസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം, അതായത് സ്റ്റോക്സിൻ്റെത്, ക്രിപ്റ്റോ, ഇങ്ങനെ എല്ലാ സെഗ്മെൻറ്റിലുള്ള മേജർ ന്യൂസസും കാര്യങ്ങളും എല്ലാം ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നമ്മളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അത് വെറുതെ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിൽ വേറെ പ്രത്യേകിച്ച് എക്സ്പെൻസീവോ അങ്ങനെയൊന്നുമല്ല. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ തന്നെ സ്വന്തം ഡാറ്റാസ് അതിൽ സേവ് ചെയ്യപ്പെടും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ. സോ ലൈക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ്, സൈനപ്പ് കൊടുക്കുക. അപ്പം നമ്മുടെ ഗൂഗിൾ മെയിൽ ഐ ഡി വെച്ച് ഞാനിവിടെ ലോഗിൻ ചെയ്തു. യെസ്, അപ്പം ഇവിടെ ആക്ച്വലി നമുക്ക് ഒരു ഫ്രീ വേർഷനും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ളൊരു വേർഷനും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ നാളെ വലിയൊരു ട്രേഡർ ആവുകയാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ പെയ്ഡ് വേർഷനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, ഇപ്പം നമുക്ക് ഫ്രീ വേർഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ലൈക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന ഫ്രീ വേർഷനിൽ തന്നെ അവൈലബിൾ ആണ്. ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ അവൈലബിൾ അല്ലാത്തതുള്ളൂ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓക്കെ, ദെൻ നമുക്ക് മെയിനായിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടത് ലൈക്ക് ചാർട്ട് വെച്ചിട്ടുള്ളതാണ്. സോ ചാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചാർട്ട്സ് അവൈലബിൾ ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ എൻ്റെ മുന്നിൽ കിട്ടിയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ വാച്ച് ലിസ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു
സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈക്ക് സ്റ്റോക്കുകളെയോ അല്ലെങ്കിൽ കറൻസി പെയറുകളെയോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് ഇവിടെ ആഡ് ചെയ്ത് വെക്കാനും നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാനിവിടെ ലൈക്ക് ഓക്കെ ഞാനിവിടെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടാറ്റാ മോട്ടോഴ്സിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ടൈം ഫ്രെയിമുകളാണ്. നമുക്കറിയാം നമുക്ക് പല പല ടൈം ഫ്രെയിമുകളിൽ ഓരോ ചാർട്ടിനെ അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. ദെൻ എനിക്കിത് 1 hour മാറ്റണം എന്നുണ്ടെങ്കിൽ 1 hour ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് എനിക്ക് ടൈം ഫ്രെയിം മാറ്റാൻ പറ്റുന്നത്. ഓക്കെ ദെൻ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ലൈക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം ആണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതിനിവിടെ സ്റ്റാർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് ലൈക്ക് അത് ഓപ്പൺ ആക്കാതെ തന്നെ ഇവിടെ അവൈലബിൾ ആകും. ലൈക്ക് ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ ദെൻ ലൈക്ക് ഓക്കെ ഇപ്പം ഞാൻ ഈ ഒരു ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ എനിക്കിതിലൊരു റെസിസ്റ്റൻസ് ലൈനോ സപ്പോർട്ട് ലൈനോ ഒക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ടൂൾ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതാ ടൂൾസിൽ ഈ ഒരു ലൈൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് എനിക്കിതാ ഇവിടെ സപ്പോർട്ട് ലൈൻ വരയ്ക്കാൻ പറ്റും. ദെൻ അഗെയിൻ എനിക്ക് റെസിസ്റ്റൻസ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അഗെയിൻ ഹൊറിസോണ്ടൽ ലൈൻ ഇതാ ഇവിടെ നിന്ന് തന്നെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്തിട്ട് എനിക്കിവിടെ ഹൊറിസോണ്ടലി ഉള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസോ എന്ത് വേണമെങ്കിലും ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ലൈക്ക് ഉപയോഗിക്കും വരയ്ക്കാൻ പറ്റും. ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ പല പല ടൂളുകൾ ഇവിടെ അവൈലബിൾ ആണ്. അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ സ്റ്റാർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫേവറേറ്റ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും, നമുക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടും ആ ഒരു ടൂളിലേക്ക്. അഗെയിൻ ഇപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ എനിക്കിത് ഈ ഒരു ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ എനിക്ക് പ്ലോട്ട് ചെയ്യാനോ വരയ്ക്കാനോ ഒക്കെ എന്നെ സഹായിക്കുന്ന ബ്രഷ് ടൂള്, ഇങ്ങനത്തെ എല്ലാവിധ ടൂളുകളും ആക്ച്വലി ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എനിക്ക് ഇവിടെ ഈ ഓക്കെ എനിക്ക് ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു സോണ് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്ടാംഗിൾ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് ആ ഒരു സോണ് എനിക്കിവിടെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എന്നെ സഹായിക്കുന്ന ടൂള് റെക്ടാംഗിൾ ടൂളാണ്. സോ ഇങ്ങനത്തെ പല പല ടൂളുകൾ ഇവിടെ അവൈലബിൾ ആണ്. എങ്കിൽ നമുക്കറിയാം നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് അതായത് ട്രേഡ് എടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, അതേപോലെ തന്നെ നമ്മളെ ടാർഗറ്റ് എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ്, അഗെയിൻ ഈ ഒരു ലൈനിൽ ഇവിടെ വെച്ച് ഞാനൊരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്ത ഈ ഒരു പോയിന്റിൽ ഞാനൊരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ ലൈക്ക് ഒരു ഇവിടെ ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് 1:1 എനിക്കൊരു ടാർഗറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ലോങ് പൊസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂള് യൂസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെയാണ് എൻട്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു 1:1 ആണെങ്കിൽ ഇതിനെ എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റിലേക്കും വെക്കാം. അഗെയിൻ ഇതിനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇവിടെ എനിക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് 1:1. ഇറ്റ് ഈസ് സിംപ്ലി 1 എന്ന് പറഞ്ഞാൽ സിംപ്ലി 1:1 എന്നാണ് ഐഡിയ. അപ്പോൾ എനിക്ക് എൻ്റെ എക്സിറ്റ് പോയിൻ്റ് ഇത് ഈ ഒരു ടൂള് വെച്ചിട്ട് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അതിനെന്നെ സഹായിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ ഇങ്ങനെ ഉള്ള ടൂളുകളാണ്. ദെൻ നമുക്ക് ഹെൽപ്ഫുള്ളായ ഒരുപാട് ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് ലൈക്ക് ഉപയോഗിച്ച് നോക്കി തന്നെ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു റീറ്റെയിൽ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അതേപോലെ ഇവിടെ ഇഷ്ടംപോലെ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഒരു റീറ്റെയിൽ ട്രേഡർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു പറയുന്ന പ്ലാറ്റ്ഫോമിൽ, നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത് വോളിയം എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അഗെയിൻ അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്റ്റാർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് വിഷ് ലിസ്റ്റിൽ കിട്ടും. അതിന് ലൈക്ക് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ കിട്ടും. ഇവിടെ വോളിയം എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ ആഡായിട്ടുണ്ട്. അഗെയിൻ ഞാൻ അതുപോലെ ഉപയോഗിക്കുന്ന മറ്റ് ഒരു ഇൻഡിക്കേറ്ററാണ് ഓക്കെ മൂവിങ് ആവറേജ്. സോ മൂവിങ് ആവറേജ് ഇപ്പോൾ ഈ പറയുന്ന പല ടൈപ്പിലുള്ള മൂവിങ് ആവറേജസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഏതാണോ മൂവിങ് ആവറേജ് ആവശ്യം അത് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നതാണ്.
സോ ഇവിടെ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഒരു പെയ്ഡ് വേർഷനിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിമിതിയുണ്ട്. കാരണം മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അത് അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് നോർമലി യൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്കിവിടെയും കുറേ ഫീച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പേപ്പർ ട്രേഡിംഗ് അത് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്കറിയാം, നമ്മൾ ലൈക്ക് ട്രേഡ് ചെയ്ത് പഠിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെടും അല്ലേ. കാരണം ഒരുപാട് ലോസസ് വരും. ഈ ലോസസിനൊക്കെ കവർ ചെയ്തിട്ട് വേണം ഒരു ദിവസം നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്താൻ. അപ്പോൾ റിയൽ മണി വെച്ചിട്ട് നമ്മളിതിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന പൈസയല്ലേ നഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു വിർച്വൽ മണി, അതായത് റിയലായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസയല്ലാതെ ഒരു വിർച്വലായിട്ട് ഒരു ഒരു ഫേക്കായിട്ട് ഉള്ള ഒരു ഒരു മണി നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ട്രേഡ് ചെയ്ത് നമുക്ക് പഠിക്കാമെന്നുള്ള കാര്യം. സോ അതാണ് ഇവിടെ പേപ്പർ ട്രേഡ് എന്നുള്ള ഒരു ഫീച്ചറിലൂടെ ഈ ട്രേഡിംഗ് വ്യൂ നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത്. സോ ഒരു ഒരു എമൗണ്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂ നമുക്ക് തരുകയാണ്. ദെൻ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം ഈ ഒരു എമൗണ്ട് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഗ്രോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ നമ്മളൊരു ഗ്രോത്ത് കാണുമ്പോൾ മാത്രം നമുക്ക് റിയൽ മണിയിലേക്കുള്ള ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. ദാ ഇവിടെയാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുക, ക്രിയേറ്റ് ന്യൂ ഓർഡർ, അതിൽ സെല്ല് ചെയ്യണമെങ്കിലും ബൈ ചെയ്യണമെങ്കിലും ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലൈക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി ഒരു ട്രേഡ് എങ്ങനെയാണോ ചെയ്യണത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ റിയൽ മണി അല്ലാതെ അവർ നമുക്ക് ലൈക്ക് ഒരു വെർച്വൽ മണി തരികയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കുക, എന്നിട്ട് അതിൽ പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ നമുക്ക് റിയൽ മണിയിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ടൂളുകളെയും ഫീച്ചേഴ്സുകളെയും കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് ടൂളുകളുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ട്രേഡിംഗ് വ്യൂവിൽ. കുറേ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നുണ്ട്, ഒരു ദിവസം പറഞ്ഞാലും തീരില്ല. അപ്പം ഞാനിവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ ജോലിയാണ് ഇതിൽ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പുതിയത് കണ്ടുപിടിക്കുക. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് ആവശ്യമുള്ളത്. അത് നിങ്ങളുടെ ജോലിയാണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്.